1962 ഇറങ്ങിയ പാലാട്ട് കോമനും 1973 ഇറങ്ങിയ പൊന്നാകുരം കോട്ടയ്ക്കും ശേഷം 1980 പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന സിനിമ അതിരപ്പള്ളിയിൽ വെച്ചിട്ട് എടുത്തു. ഈ മൂന്ന് സിനിമകളായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ആക്ടർ കുഞ്ചാക്കോ ബോബന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും ഈ മൂന്ന് സിനിമകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. കാരണം ഈ സിനിമകളെല്ലാം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് കുഞ്ചാക്കോ ബോബന്റെ ഫാദർ, ബോബൻ കുഞ്ചാക്കോയുടെ ഫാദർ, ഒന്ന് അദ്ദേഹത്തിന്റെ ഫാദർ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ചാക്കോച്ചന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും, അവർ രണ്ടുമായിരുന്നു ഈ സിനിമകൾ ഡയറക്ട് ചെയ്തിരിക്കുന്നതും പിന്നെ കുറെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും. 1980 പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന സിനിമ ഇവിടെ വെച്ചിട്ട് അതിരപ്പള്ളിയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ അന്നത്തെ കാലത്ത് അതിലെ താരജോഡികൾ എന്ന് പറഞ്ഞാല് പ്രേം നസീർ, ജയന്, ബാലങ്കി നായർ, ആലുമൂടന്, ഉണ്ണിമേരി ആയിരുന്നു ഹീറോയിൻ, അങ്ങനെ കുറെ താരജോഡികളായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ആ കാലത്ത് ഇവരെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം അതിരപ്പള്ളിയിലെ ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. എന്തായാലും ആ കഥകൾ നമുക്ക് കാണാം. നമ്മള് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ആ വെള്ളച്ചാട്ടം കാണാവുന്ന ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള പാറയുണ്ടല്ലോ, ആ പാറയുടെ മുകളിൽ സെറ്റ് ഇട്ടിട്ടായിരുന്നു ഇതിന്റെ ഒരു പ്രധാന ഭാഗങ്ങൾ എടുത്തിരുന്നത്. ബാലങ്കൻ നായരും പ്രേം നസീറും കൂടെയുള്ള ഒരു വാൾപയറ്റിൻ്റെ ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചിട്ടായിരുന്നു. ദാ ഇത് കണ്ടോ, ആ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് ഈ പാറയുടെ ഏറ്റവും പാറയുടെ മുകളിലായിരുന്നു, നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു ഈ സെറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരുപാട് ഭാഗങ്ങൾ ഒരുപാട് ദിവസം ഇവിടെ അതിരപ്പള്ളിയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയ്ക്ക് വളരെ രസകരമായുള്ള കാര്യങ്ങളും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായി. അതായത് ഈ പാറയുടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഈ പാറയുടെ സൈഡിൽ തേനീച്ചകൾ കൂട് വെച്ചിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം തേനീച്ചകളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടത്തോടെ ഇളകിയിട്ട് നേരെ ഈ സെറ്റിലേക്ക് പോയി. അപ്പോൾ ഈ സെറ്റിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഈ തേനീച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ 5 വയസ്സുള്ള ഒരു കുട്ടി ഈ തേനീച്ചകൾ ഇളകുന്നതൊക്കെ കണ്ടിട്ട് ഓടാൻ പറ്റാതെ നിന്നു. അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു ആ കുട്ടി. ഈ നമ്മുടെ ജയൻ ഇത് കണ്ടിട്ട് സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഈ വാൾപയറ്റിന് ഉപയോഗിച്ചിരുന്ന ഒരു കച്ചയുണ്ട്, ദേഹത്ത് ചുറ്റുന്ന ഒരു കച്ചയുണ്ടായിരുന്നു, ഈ കച്ച കൊണ്ടിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ ചുറ്റിക്കെട്ടിയിട്ട് ഈ കുട്ടിയെ എടുത്തിട്ട് നേരെ മുകളിലേക്ക് ഓടി രക്ഷപ്പെടുത്തി. സുരേഷ് എന്നാണ് കുട്ടിയുടെ പേര്. അന്ന് സുരേഷിന് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിരപ്പള്ളി ജംഗ്ഷനിൽ തന്നെയാണ് സുരേഷ് താമസിക്കുന്നതൊക്കെ. സുരേഷിൻ്റെ ഫാദർ ആയിരുന്നു അന്ന് അതിരപ്പള്ളിയിലെ ഈ ഒരു സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ ഫോറസ്റ്റിൻ്റെ സൈഡിലേക്കുള്ള കടത്ത് തുഴയുകയൊക്കെ ചെയ്തിരുന്നത്. സുരേഷുമായിട്ട് നമുക്കൊന്ന് സുരേഷിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം.